Hi friends, welcome back to our YouTube channel Sunnu's Tips. നന്നാക്കി നല്ല വൃത്തിയായി കഴുകിയിട്ടുണ്ട്. പിന്നെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ വെച്ചാൽ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചെടുത്തത്, നല്ലോണം ചതയാൻ പാടില്ല. പിന്നെ വേണ്ടത് മൂന്നോ രണ്ടോ ഇല്ലി കറിവേപ്പില, പിന്നെ തക്കാളി ചെറുതായി അരിഞ്ഞത്, പിന്നെ മസാലപ്പൊടികൾ എന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി, മുളകുപൊടി, പിന്നെ വലിയ ജീരകപ്പൊടി, പിന്നെ ഉപ്പ്. അപ്പോൾ ഇതാണ്. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ വാഴൻ്റെല ആണ്. അപ്പോൾ നമുക്ക് ഏതായാലും മസാല കൂട്ട് തയ്യാറാക്കാം. അപ്പോൾ അത് നമുക്ക് തക്കാളിയിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് അതിന് മുകളിലൂടെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. വേണ്ട എത്ര മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മുളകുപൊടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് നമ്മൾ വലിയ ജീരകപ്പൊടിയാണ്, അത് നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഉപ്പ്, നമുക്ക് വേണ്ട അത്ര ഉപ്പ് ഇട്ട് കൊടുക്കാം. ചിലർക്ക് കൂടുതൽ വേണ്ടി ചിലർക്ക് കുറച്ചും വേണ്ടി വരും. അപ്പോൾ നമുക്ക് വേണ്ട അത്ര ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചതച്ചത്, അതായത് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് അതിലിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം, കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ നമുക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ച മീ ഫിഷ്, അതായത് മത്തി മീൻ അതിലിട്ട് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലേസം അടിയിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അടുപ്പത്ത് വെക്കാതെ തന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വാഴൻ്റെ ഇല എടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും തുള്ളി എണ്ണ ആക്കി നന്നായിട്ട് ആക്കി കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഫിഷ് അതിലോട്ട് ഇറക്കി കൊടുക്കാം. എല്ലാതും വെച്ച് കൊടുക്കാം. അപ്പോൾ ഫുള്ള് വെച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഫുള്ള് ഞാൻ വെച്ചിട്ടുണ്ട്, മസാലകളൊക്കെ അതിൻ്റെ മുകളിലിട്ടിട്ടുണ്ട്. പിന്നെ നമുക്കിത് ജസ്റ്റ് നടക്കേണ്ട ആവശ്യമുണ്ട്. അതിന് മുമ്പ് നമുക്ക് ലേസം എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ രണ്ട് പീസ് വേണ്ട എടുക്കണം. അതിൽ ഒന്ന് അടിയിലും ഒന്ന് മുകളിലും വെക്കണം. മുകളിൽ വെക്കൽ ഓപ്ഷനലാണ്, വേണമെന്നില്ല. അപ്പോൾ നമുക്ക് പുറത്തേക്ക് കാറ്റ് പോകാത്ത വിധത്തിലുള്ള പാത്രം കൊണ്ട് അടച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ചെറു തീയിലാണ് നമ്മൾ വെക്കേണ്ടത്. അത് നമ്മൾ ചിരട്ട കത്തിച്ച് കണലിൽ നേരത്തെ എടുത്ത് വെച്ച പാത്രത്തിൻ്റെ മുകളിലിട്ട് കൊടുക്കാം. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെറു തീയിലാണ് വെക്കേണ്ടത്. ചോറൊക്കെ ആയിക്കണ്. അപ്പോൾ അതാ നമ്മുടെ ഒരു കുറച്ച് സമയത്തിന് ശേഷം മാത്രം തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഫുഡ് പാത്രത്തിലോട്ട് വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. എൻ്റെ ഞാൻ പറഞ്ഞു തരാം. കണ്ടിട്ട് തന്നെ നാവിൽ വെള്ളം ഓർന്നുണ്ട്. ആ പിന്നെ നമ്മൾ ഈ സ്പെഷ്യൽ എന്തൊക്കെയെന്ന് വെച്ചാൽ മീൻ തപ്പ് കുഴച്ചിയതും പിന്നെ മത്തനില കറിയും പിന്നെ പപ്പടമാണ്. ഈ മൂന്നാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. മീൻ ഉണ്ടായതുകൊണ്ട് വേറെ എന്തിൻ്റെ ആവശ്യം വന്നില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു അത് പപ്പടം. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം. ഇതാണ്. അപ്പോൾ ഇന്നത്തെ ഡിഷ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എന്നിട്ട് ട്രൈ ചെയ്ത് ഒരു കമൻറ്റ് ബോക്സിൽ അറിയിക്കൊണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഏതായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. അസ്സലാമു അലൈക്കും.